ഹായ് ഫ്രണ്ട്സ്, ലീഗൽ അവയർനെസ് സീരീസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു അത്യാവശ്യം വരുമ്പോൾ ATMൽ നിന്ന് പണം എടുക്കുന്നവരാണല്ലോ നമ്മൾ എല്ലാവരും തന്നെ. ഇത്തരത്തിൽ നമ്മൾ ATMൽ നിന്ന് പണം എടുക്കുമ്പോൾ പണം ലഭിച്ചില്ല, എന്നാൽ അക്കൗണ്ടിൽ നിന്ന് അത് കുറവ് ചെയ്യപ്പെട്ടു, അങ്ങനെയെങ്കിൽ നമുക്ക് ബാങ്കിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിക്കുമോ? സോഷ്യൽ മീഡിയയിൽ പല വീഡിയോകളും കണ്ടിട്ട് പലരും ചോദിക്കുന്ന സംശയമാണ് ഇത്തരത്തിൽ നമ്മുടെ കയ്യിൽ നിന്നും പണം നഷ്ടപ്പെട്ടാൽ നമുക്ക് ബാങ്ക് നഷ്ടപരിഹാരം തരുമോ എന്ന്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ATMൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നാൽ നമുക്ക് പൈസ ലഭിച്ചില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അതിന് എന്തൊക്കെ നിയമ നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്ന് പലർക്കും അറിയില്ല. ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചാൽ നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വിശദമാക്കുന്നത്. ഒരു ഉപഭോക്താവ് ATMൽ നിന്ന് പണം എടുക്കുമ്പോൾ ATM ഇടപാട് പരാജയപ്പെടുകയും പണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നഷ്ടം വരികയും ചെയ്താൽ എന്ത് നടപടികളാണ് എടുക്കേണ്ടതെന്ന് പലർക്കും അറിയില്ല. അത്തരത്തിൽ നിങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടാൽ ATM കാർഡ് നിങ്ങൾക്ക് നൽകിയ ബാങ്കിലോ അല്ലെങ്കിൽ പണമിടപാട് തടസ്സപ്പെട്ട ATMന്റെ ഉടമയായ ബാങ്കിലോ എത്രയും വേഗം പരാതി സമർപ്പിക്കുക. പരാതി ഈ ബാങ്കുകളുടെയൊക്കെ ടോൾ ഫ്രീ നമ്പറുകളിലും വിളിച്ച് അറിയിക്കാവുന്നതാണ്. ഇങ്ങനെ വിളിച്ചറിയിക്കുമ്പോൾ ഉറപ്പായും നിങ്ങളുടെ പരാതി നമ്പർ ചോദിച്ചു വാങ്ങാൻ മറക്കാതിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇമെയിൽ മുഖാന്തരവും നിങ്ങളുടെ ബാങ്കിനെയും ഏത് ബാങ്കിന്റെ ATM ആണോ ആ ബ്രാഞ്ചിനെയും നിങ്ങൾക്ക് പരാതി അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ പരാതി അയച്ചു കഴിഞ്ഞതോടെ നിങ്ങളുടെ കാര്യം തീർന്നു എന്നാണോ? ഒരുപക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇത്തരത്തിൽ പരാതി കൊടുത്തു കഴിഞ്ഞ് എന്ത് നടപടിയാണ് ഉണ്ടാകുക എന്നല്ലേ അറിയേണ്ടത്. അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ ഒരു ATM ഇടപാട് നടത്തി അതിൽ നിങ്ങൾക്ക് പണം ലഭിക്കാതെ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പരമാവധി T+5 കലണ്ടർ ദിവസങ്ങൾക്കുള്ളിൽ ഉപഭോക്താവിന്റെ അക്കൗണ്ടിൽ റീക്രെഡിറ്റ് ചെയ്യാൻ ബാങ്കുകൾ ബാധ്യസ്ഥരാണ്. ഇവിടെ T എന്നത് ട്രാൻസാക്ഷൻ നടത്തിയ ദിവസമാണ്. നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയ തീയതി മുതൽ 5 ദിവസങ്ങൾക്കുള്ളിൽ ബാങ്ക് നിങ്ങളുടെ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീക്രെഡിറ്റ് ചെയ്ത് തരേണ്ടതാണ്. ഇത്തരത്തിൽ ഇടപാട് ചെയ്ത തീയതി മുതൽ 5 കലണ്ടർ ദിവസങ്ങൾക്കപ്പുറവും ഉപഭോക്താവിന്റെ തുക അക്കൗണ്ടിൽ തിരിച്ചു വന്നില്ലെങ്കിൽ കാലതാമസത്തിന് പ്രതിദിനം 100 രൂപ വീതം ബാങ്ക് നൽകേണ്ടതാണ്. ഈ പറഞ്ഞ പോലെ 100 രൂപ പ്രതിദിനം എന്ന കണക്ക് ഉപഭോക്താവ് വേറൊരു ക്ലെയിമും ഉന്നയിച്ചില്ലെങ്കിൽ തന്നെയും നഷ്ടപരിഹാരം ഉപഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണമെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശം. ഈ പറയപ്പെടുന്ന ഒരു നിയമങ്ങളും നിങ്ങളുടെ ബാങ്ക് പാലിക്കുന്നില്ലെങ്കിൽ, ചട്ടപ്രകാരമുള്ള ഒരു പരാതി പരിഹാര മാർഗവും ബാങ്ക് കൈക്കൊണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിംഗ് ഓംബുഡ്സ്മാനെ സമീപിക്കാവുന്നതാണ്. അവിടം കൊണ്ട് നിങ്ങളുടെ പരാതി തീർന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉപഭോക്തൃ കമ്മീഷൻ കൺസ്യൂമർ കോടതിയുമായി ബന്ധപ്പെട്ട് ഈ ഇടപാട് സംബന്ധിച്ച് പരാതി നൽകാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കും എത്തിക്കുവാൻ ഉറപ്പായും ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു.